ശ്രീ കെ പി കുഞ്ഞമ്മ ദൂട്ടി മാസ്റ്റർ. സർ, സ്വകാര്യ വ്യവസായ പാർക്കുകളിൽ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് എന്ന് വ്യക്തമാക്കാമോ? നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുമോ? സർ, ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്വകാര്യ വ്യവസായ പാർക്കുകളിൽ പുതിയ സംരംഭങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. നമ്മുടെ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളതിൽ മഹാഭൂരിപക്ഷവും ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനായ അംഗം ഇവിടെ ചോദിച്ചത് നാളികേരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുറ്റിയാടി പാർക്കൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി കുറ്റിയാടിയിലാണ് കേരളത്തിലെ ഏറ്റവും നല്ല തേങ്ങ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ മലയാള മനോരമയുടെ ഓൺലൈൻ പോർട്ടൽ വളരെ ശ്രദ്ധേയമായൊരു വാർത്ത നൽകുകയുണ്ടായി. കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെയാണ് മലയാളത്തിൽ വരുമ്പോഴെങ്കിലും ഇംഗ്ലീഷ് പോർട്ടൽ വന്നിട്ടുള്ളത്. ഹൗ കേരള റിവൈവ്ഡ് ഇറ്റ്സ് ലോസ്റ്റ് കൊപ്ര കോക്കനട്ട് ഓയിൽ മാർക്കറ്റ്, ഡിസ്റപ്റ്റഡ് ട്രേഡ് ഇൻ തമിഴ്നാടു കങ്കയാമം. തമിഴ്നാട്ടിലെ കങ്കയാമം എന്ന് പറയുന്ന ഗ്രാമത്തിലെ കങ്കയം എന്ന് പറയുന്ന ഗ്രാമത്തിലെ വെളിച്ചെണ്ണ ഇൻഡസ്ട്രി എങ്ങനെ തകർന്നു കേരളത്തിലെ ഈ പുതിയ മില്ലുകൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടെന്ന് വളരെ വിശദമായ റിപ്പോർട്ടാണ്. മനോരമ തന്നെ പറയുന്നത് 1077 കോക്കനട്ട് മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് 14 ജില്ലകളിലായി ഈ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. 500,000 10,000 ചെറിയ യൂണിറ്റുകളും കൊപ്ര ടയറും. അപ്പോൾ ഗ്രാമങ്ങളിൽ അവരവർക്ക് തന്നെ കൊപ്ര ഉണക്കുമ്പോഴും കാണാം, എണ്ണ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുമ്പോഴും കാണാം. അതിൻ്റെ ഭാഗമായി മറ്റ് ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് പകരം ആളുകൾ ഇതിലേക്ക് മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള വലിയ മില്ലുകളാണ് അവിടെ ഉള്ളത്. 93% മില്ലുകളും പ്രതിസന്ധി നേരിടുന്നു എന്നാണ് മലയാള മനോരമയുടെ ഓൺലൈൻ പോർട്ടൽ വളരെ വിശദമായി 4-5 പേജുകൾ ഉള്ള റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ ജില്ലകളിലും നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഫുഡ് പ്രോസസ്സിംഗ് പാർക്കുകളിലും ഇപ്പോൾ കൊടുക്കാൻ സ്ഥലമില്ല. ഇനിയിപ്പോൾ സീ ഫുഡ് പ്രോസസ്സിംഗ്, ഇപ്പോൾ ലുലു ഇതുവരെ അവർ ട്രേഡിലാണ് ഉണ്ടായിരുന്നത്, മാടുകളിലാണ്. ലുലുവിൻ്റെ ആദ്യത്തെ സീ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് ഇപ്പോൾ ഈ 14-ാം തീയതി അരൂർ ഉദ്ഘാടനം ചെയ്യുകയാണ്. മറ്റു പല കമ്പനികളും ഇപ്പോൾ ഫുഡ് പ്രോസസ്സിംഗിലേക്ക് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിൻ്റെ പുതിയ വ്യവസായ നയത്തിൽ നിക്ഷേപകരെ ആകർഷിക്കാൻ ഉതകുന്ന തരത്തിൽ ഏതൊക്കെ വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സർ, നമ്മുടെ വ്യവസായ നയം ഇത്തവണ രൂപപ്പെടുത്തിയത് ആദ്യം ഒരു കരട് പ്രസിദ്ധപ്പെടുത്തി. ആ കരടിനെ അടിസ്ഥാനപ്പെടുത്തി ഫിക്കി, CIA, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഇവരെല്ലാവരുമായി ആശയവിനിമയം നടത്തി. അതിനുശേഷം ഞങ്ങൾ ഒരു 10 സെക്ടർ തിരിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട ഓണ്ടർപ്രനേഴ്സിനെ വിളിച്ചു. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ്, സ്പേസ്, ടൂറിസം, ഇങ്ങനെ പല മേഖലകളിലെ ഓണ്ടർപ്രനേഴ്സിനെ വിളിച്ച് അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം നയത്തിൽ ഉൾപ്പെടുത്തണം, അങ്ങനെ വലിയ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സിൻ്റെ തുടർച്ചയിലാണ് പുതിയ വ്യവസായ നയം ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ സ്ഥലം വളരെ പരിമിതമാണ്. വലിയ ഇൻഡസ്ട്രീസ് നമുക്ക് അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് പൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് പരിമിതികളുണ്ട്. കേരളത്തിലിപ്പോൾ ഒരു 100 ഏക്കർ നമ്മൾ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ 1,000 പേരുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. മറ്റു പല സംസ്ഥാനങ്ങളിൽ 1,000 ഏക്കർ ഏറ്റെടുക്കണമെങ്കിൽ ഒരാളുമായിട്ട് ചർച്ച ചെയ്താൽ മതി. ഭൂമിയുടെ വിലയാണെങ്കിൽ നമുക്ക് വലിയ ഉയർന്ന വിലയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് സാധ്യമായിട്ടുള്ള 22 പ്രയോറിറ്റി സെക്ടറുകൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ റോബോട്ടിക്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, സ്പേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിഫൻസ് ഉണ്ട്, ഇങ്ങനെ വിവിധ 22 സെക്ടറുകൾ. അതിൽ ഈ പുതിയ മേഖലയിലേക്ക് വരുന്ന കമ്പനികൾക്ക് അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ STST സ്റ്റേറ്റ് GST കമ്പോണൻറ്റ് 100% തിരിച്ചു നൽകും. ഇപ്പോൾ 18% GST വരുന്നത്, 9% CGST ആണ്, 9% SGST ആണ്. STST നമ്മൾ പൂർണ്ണമായിട്ട് തിരിച്ചു നൽകും. ഇതുകൂടാതെ ക്യാപിറ്റൽ സബ്സിഡി എന്ന നിലയിൽ 10 കോടി രൂപ അങ്ങോട്ട് നൽകും. ഈ സ്ഥാപനങ്ങൾ 22 സെക്ടറുകളിലെ സ്ഥാപനങ്ങൾ പുതുതായി റിക്രൂട്ട് ചെയ്യുന്ന ട്രെയിനീസ്, അപ്രന്റീസ് അവർക്ക് 50% അവരുടെ സ്റ്റൈപ്പൻറ്റിൻ്റെ 5,000 രൂപ വരെ ഗവൺമെൻറ് നൽകും എന്നാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം ഇലക്ട്രിസിറ്റിയുടെ ചാർജ് നമുക്ക് അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിലേക്കുള്ള നികുതി അത് ഒരു നിശ്ചിത കാലയളവിലേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ മാർക്കറ്റിങ്ങിന് ആവശ്യമായ സഹായം നൽകും. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരു സംവിധാന നയങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓരോ മേഖലയും ഞാൻ ഇതിനവിടെ വിശദീകരിക്കുമില്ല. എല്ലാം പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ്. നല്ല രീതിയിലുള്ള റെസ്പോൺസ് എല്ലാ മേഖലയിൽ നിന്നും വരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.